നമ്മുടെ വണ്ടിയുടെ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ആവാത്ത കാരണം നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ കാർബറേറ്റർ ഒക്കെ അഴിച്ച് ക്ലീൻ ചെയ്ത് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് എയർ ഫിൽട്ടർ മാറ്റിയിട്ടിട്ടൊക്കെ വണ്ടി സ്റ്റാർട്ടാക്കി. ബാറ്ററി ചാർജ് ഫുള്ളായിട്ട് ഇറങ്ങിപ്പോയേക്കാം. അപ്പോൾ ഞാൻ തൽക്കാലം വേറൊരു ബാറ്ററി വെച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. കാരണം ഞാൻ ഇഗ്നീഷ്യൻ സ്വിച്ചിൻ്റെ സ്വിച്ച് റെസ്പോണ്ടായിട്ടുണ്ടായിരുന്നു. ബാറ്ററി ഇതുമ്പോൾ ഇരിക്കണ ബാറ്ററി എക്സ്റ്റൻഡ് ബാറ്ററിയാണ്. അപ്പോൾ അത് നമുക്ക് ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട്. ചാർജിലിട്ട് നോക്കാം എത്രത്തോളം അതിൻ്റെ കപ്പാസിറ്റി ഉണ്ടെന്നുള്ള ദിവസം നമുക്ക് ഫുൾ ചാർജാക്കി വണ്ടി വെക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ വേറെ ഒന്ന് രണ്ട് കേസുകൾ എന്ന് വെച്ചാൽ ക്ലച്ച് സൈഡ് നമ്മൾ അഴിക്കുന്ന സമയത്ത് അതിൻ്റെ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ലീക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്കിൻ്റെ ലെഫ്റ്റ് സൈഡിലെ എന്നൊക്കെ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതൊരു ഡ്രൈവ് ബെൽറ്റാണ്. ഡ്രൈവ് ബെൽറ്റിൻ്റെ സെൻറ്റർ പോർഷൻ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ സൈഡിലൊക്കെ ചെറുതായിട്ട് കട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ ഇതുണ്ടോ? ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടി നല്ല രീതിയിൽ, അതായത് ഇവിടെ ഒരു പൊളിഞ്ഞേക്കണൊക്കെ ഒരു ഫീലുണ്ടാകും. കാരണം ഇത് റബ്ബർ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഉപയോഗം കുറവായിട്ട് പിന്നീട് നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്ന് വെച്ചാൽ ഏകദേശം ബെൽറ്റിൻ്റെ ലൈഫ് തീർന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് വന്നേക്കണതാണ്. അല്ലാണ്ട് ഇത് കയറ്റി വെച്ചുകൊണ്ട് വന്നേക്കുന്ന പ്രോബ്ലം അല്ല, അത് ഉപയോഗിച്ചുകൊണ്ട് വന്നേക്കുന്ന പ്രശ്നമാണ്. അത് പഴക്കത്തിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ്. പിന്നെ അത്യാവശ്യം ക്ലച്ചിനകത്തൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റാക്കി എടുക്കാം. ആ ഓൽസീലും മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കാം. കിക്കറിൻ്റെ വീലൊക്കെ ഒന്ന് അഴിച്ചിട്ടൊന്ന് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റാക്കാം. ഓക്കെ. പിന്നെ ഈ എൻജിൻ്റെ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ നല്ല രീതിയിൽ ലീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഗ്യാസ്കറ്റ് പോയേക്കണതിൻ്റെ പ്രോബ്ലംസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിടാം. സെക്കൻഡറി ഫിൽട്ടർ മാറേണ്ട ടൈമായിട്ടുണ്ട്. ഓട്ടോ ക്ലച്ച് യൂണിറ്റിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ, അതൊന്നും വേറെ പറയത്തൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ക്ലീൻ ചെയ്തൊക്കെ കയറ്റിയാൽ പ്ലഗ്ഗും നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം എയർ ഫിൽട്ടറും പ്ലഗ്ഗും മാറ്റിയിട്ട് കാർബറേറ്റർ ക്ലീൻ ചെയ്ത് ഇട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കണേ. പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ട് ലിങ്കിൻ്റെ ഭാഗങ്ങളാണ് ചെയ്ത്, അതിൻ്റെ ബുഷൊക്കെ ഡാമേജാണ്. അതൊക്കെ പോയി കിടക്കണം കേട്ടോ. നല്ല രീതിയിൽ ഷെയ്ക്ക് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അസംബ്ലി അതിൻ്റെ ലിങ്ക് ഫുൾ സെറ്റായിട്ടാണ് മാറ്റാൻ പറ്റുള്ളൂ. ഷോക്കിൻ്റെ ബുഷായാലും ഈ സൈഡൊക്കെ നല്ല രീതിയിൽ ലൂസായിട്ട് കാരണം കറക്റ്റ് അല്ല അത്. അപ്പോൾ ഫ്രണ്ട് ലിങ്കും ഈ ബുഷും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ഗസ്റ്റ് ചെയ്യും. അതിനേക്കാളും ഒരു സെൻട്രൽ വന്നേക്കണ ബെയറിങ് അടക്കം പ്ലേയാണ്. ബെയറിങ് ഹാൻഡിലിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ അതിനും ഷെയ്ക്ക് ഉണ്ട്. അതേപോലെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ, ഈ സൈഡ് കേബിളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഔട്ടർ പൊട്ടിട്ട് ഓൾറെഡി ടൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്പീഡോമീറ്ററിൻ്റെ കേബിളും വർക്കിംഗ് അല്ല. അപ്പോൾ നമുക്ക് നിലവിൽ അത്യാവശ്യം ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ, അതേപോലെ തന്നെ മൺകാട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് പൊട്ടിയിട്ടുണ്ടല്ലോ, അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇടാം. അതേപോലെ കീ സെറ്റ് ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ കീ സെറ്റൊക്കെ മാറ്റി അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് ഇടാം. അതായത് ഈ കവറ് ഇതിൻ്റെ ഇവിടുത്തെ ഈ കവറൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ആ ചോക്ക് കേബിൾ വന്ന് പീസൊക്കെ ഇവിടുത്തെ കേബിൾ, അതുപോലെ കീ സെറ്റ്, ഫ്രണ്ട് മൺകാട്, അതിൻ്റെ സൈഡിലത്തെ കവർ, ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയ ടൈറ്റ് ഉണ്ട്. അതെല്ലാം കൂടിയിട്ടേ ഞാനൊരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിപ്ലൈ കിട്ടണതിൻ്റെ അനുസരിച്ച് ഞങ്ങൾക്ക് ബാക്കിയിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ട്. പിന്നെ എൻജിൻ ഓയിലൊക്കെ നിലവിൽ അവസ്ഥതാണ്. ലെവൽ കുറവുണ്ട്, നല്ല രീതിയിൽ കളറും മാറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ട നമുക്ക് അത്യാവശ്യം ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അത് വർക്ക് കഴിയുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. കാരണം ആ ഉള്ളിലൊക്കെ ഒന്ന് കഴുകി, അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ ഇരുന്നെങ്കിൽ. അപ്പോൾ അത് വർക്ക് തീരുന്നതിനനുസരിച്ച് നമുക്കത് ചെയ്യാം. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ നോക്കിയിട്ട് എനിക്കൊന്ന് റിപ്ലൈ തരാം. ആ റിപ്ലൈ കിട്ടിയാലാണ് എനിക്ക് ബാക്കിയത്തെ ഇതുമായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, ആക്സിലേറ്റർ കേബിൾ, ഫ്രണ്ട് ബുഷ്സെറ്റ്, ബ്രേക്കിൻ്റെ കേബിളുകൾ, പിന്നെ പറഞ്ഞ ബെൽറ്റ്, എൻജിൻ ഓയിൽ, വാട്ടർ സർവീസ്, ആ പൊട്ടിയാണ് കവറുകൾ, ഇതെല്ലാം അടക്കം ഇപ്പോൾ പുറമേ നിന്ന് അത്യാവശ്യം കാണുന്ന എല്ലാ ഭാഗങ്ങളും കേടുപാടുള്ള ഭാഗങ്ങളടക്കം ഒരു എസ്റ്റിമേറ്റ് ഇടാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണേ.